Abi, çok ispatlı. Orada kovu dönüyor. Dur. Çıf. അഞ്ച് മണിയായി. മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി രണ്ട് മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-22 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംഭ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായി. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. ഒന്നോ രണ്ടോ പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്? 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ₹40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ പറയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ രണ്ട് പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് എങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളേരത് എങ്ങനെയൊക്കെ വേണം? അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. അല്ലേ, എന്റെ 16-ാമത്തെ വയസ്സിന് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തിൽ അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. മണ്ണാർക്കാട്ടിൽ കൂട്ട ബലാത്സംഗം, 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോട് അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ട ബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ. പുഴു അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവ്? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർമ്മം സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനുവേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ടേ നേതാവ്? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ, മെഴിവേലിത്തറ സ്പീക്കിംഗ്. ആരാ ഇത്? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. സമയം കിട്ടണ്ടേ മറിയാമ്മ ചേർത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. ഏ, എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടട. ഇതാ മറിയാമ്മ ചേർത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാ. എനിക്ക് ലഡു, ജിലേബി, പഴം, അലുവ, പ്രമേഹത്തിന് നല്ലതല്ലേ? തിന്നാ വേം പൊക്കോളും തള്ള. കണ്ട, ഇനിയുണ്ട്. ആളുകൾ പറയുന്നത് പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരണില്ലേ? മൂന്ന് അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരേ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറഞ്ഞത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചതേ. മറിയാമ്മച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് രണ്ടാൾക്കും കൂടി വിറ്റാലോ. നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമം പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളു. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞിടക്കുന്നതല്ലേ? അതൊക്കെ അവിടെ ഇരുന്നോ. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കണ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ?
ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം, ഒരു കമ്പനി കൊടുക്കടാ. ജയ്സ ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കൻ ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട, കമ്പനി നീ നിന്റെ വീട്ടില്. നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ കൈകടാ. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കട. ആരാണ് നിങ്ങൾ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ, ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനെ വിളിച്ച് ഞങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച. അതെ, ഈ ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചത് നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന രണ്ട് യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാല് കുത്തിയ? കാല് കുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലി? എക്സ്ക്യൂസ് മീ, ഏത് കോളേജ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ. അല്ലടോ, എന്റെ ഭാര്യ. അതെ, യോഗം ചെയ്തവൻ കുഴി പോറായി. എത്രയുണ്ട് വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. രണ്ട് കത്തിയുടെ കാശല്ലേ ചോദിച്ച? ഒരു കത്തിയുടെ. അതിനെ ഞാനും പറഞ്ഞു. അതെ, അവന്മാരോട് നിൽക്കണ്ട. പണി നിർത്ത്, നിർത്ത്. നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, ഒന്നേ കാർ പോലെ. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാന് ഓടുക. അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സസൈസ്. എക്സസൈസ് വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? ഏയ്, കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കനും റമ്മും ഞങ്ങൾ വാങ്ങിച്ചു തന്നു. ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങി കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പോവാല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാല്ലോ. ചിക്കനും വേണം. ജയ്സ ഒരു കുപ്പിയും രണ്ട് ചിക്കനും. ജയ്സ കൈ ഒഴിവുള്ളപ്പോ ചിക്കൻ പോന്നാട്ടോ. അത് വേണേ. അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കും? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് പോയിട്ട് വരാം. കത്തി ജോൺസൺ ആൻഡ് ജേസൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ എം ഡി ഒന്ന് കാണാം. അതെ, എം ഡി അല്പം തിരക്കിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷമോ? ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ്റ്റർ? അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അതെ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. ഹായ്, ഹായ്. എന്താ? അയ്യോ, അല്ല സാർ, ഇവിടെ പറയാറേ. ഞാൻ പോരാം.
എന്റെ പേര് അപ്പു, സ്നേഹമുള്ളവർ തന്നെ. അപ്പേട്ടേ വിളിച്ചോട്ടെ വിളിച്ചോട്ടെ, സ്നേഹമുള്ളവരല്ലേ. മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്, പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി നീ ജോലി കിട്ടാവാക്കൂ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്ത് വല്ല കാര്യമുണ്ട്? എം ഡി മാരെ അടുത്ത കാലത്ത് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ആരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ അനന്തൻ, ഇവൻ അപ്പുകുട്ടൻ. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തൻ അപ്പുകുട്ടൻ അല്ലേ? അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂട്ടോ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? നോ നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ടിൽ എന്നായിരിക്കും? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞത്? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ, കാണണേ. അത് ഇറങ്ങണ്ട, ആളിറങ്ങണ്ട്. വരൂ വരൂ വരൂ, ഇറങ്ങാളോ. ഒന്ന് അങ്ങടെ ഇറങ്ങു, മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ. അത് തന്നാണല്ലോ. എന്റെ പൊന്നു ചേട്ട ഇയാളെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലേ? അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്ത് ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. കാശ് കറക്റ്റ് ആണ്. കറക്റ്റ് തന്നെ. ഓക്കെ. എന്തോ നാളത് ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചു നിനക്ക്. എവിടെ ബാലൻസ്? അയാള് ബാലൻസ് തരാനില്ല. ഞാനൊരിക്കും നമ്പറാ. നമ്പര് വണ്ടി പോയാ? വണ്ടി കുറച്ചു വൈകിട്ട് വന്ന് ഞാനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഏത് കാര്യം ഞാനോട് ചോദിച്ചു നോക്കൂ. അമ്മച്ചി, ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ പോയി അമ്മച്ചി. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ പോയി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായം ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഇടുവാടാ. നിന്റെ അമ്മയുടെ അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. എന്തോന്നാ റോഡ്? ഹലോ, കൊറേ നേരം ആയാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതെ, പോയിട്ട് വരാൻ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാൻ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുളെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ. ശിവദാസ് മേനോൻ, ടിസി 8 ബാർ 131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പുട്ടാ, ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കുട്ടി കോളേജ് പഠിക്കുന്ന പെമ്പിളരുന്ന് അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടക എടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാശിയാരക്കാവുമ്പോ സുന്ദരിയെ മറക്കണ്ട. സുന്ദരീന്ന് അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ. ബെസ്റ്റ് ചാൻസ്.
എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങന്ന് ആക്ച്വലി ആരെ കാണാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ഹോസ്റ്റലിൽ. എന്നാ ഞാൻ അപ്പുറത്ത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴിച്ചി പിടിച്ച് ഉറങ്ങാൻ നോക്കണം. ഉറങ്ങാൻ സമയത്തൊന്ന് ഉറങ്ങി വന്നായിരുന്നു. മന്മദലി ദോശ അറിയും, ദോശ എവിടെയുണ്ട് അവിടെയുണ്ട് അറിയും. വേണോ? നിനക്കെന്താ ദോശ വെള്ളം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തൊട്ടട ദോശ എക്സസൈസ്? അതൊന്നും അറിയാൻ പറ്റാത്തക്ക് അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തിലാ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് അതൊരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ചട്നി അങ്ങോട്ട് വെച്ച്. അല്ല ചട്നി അല്ല കിഡ്നി. അല്ല മറിയമ്മച്ചടുത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേട്ടൻ ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇത് ഇങ്ങനെ എടുത്ത് മാറ്റി. നല്ല ചൂടുള്ള ദോശ, നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല ഒന്നാം തരം ദോശം ചട്നി സമ്മതിച്ചിരിക്കും. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കൈ വെക്കണം. മരിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ മുസ്തഫ മുസ്തഫ. ഇതേ നേരത്തെ വന്നോട്ടോ. സ്ത്രീ പീഡനത്തിന് ജയിലാവും. എത്ര രൂപ വേണം? 20 രൂപ ചാർജ് കുറച്ചേ. ഇപ്പൊ ഇത് കുറവാ. എവിടെ? ഓക്കെ ഗുഡ്. ഒന്ന് വേഗം വാടാ. വേഗം വന്ന് ചവിട്ടിരുന്ന. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ല ഇന്ന്. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചുതരാം. നീ വന്നേ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അടിച്ചു.
കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടല്ലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരനൊരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നുമല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിൽ അടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചിട്ടുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ സമ്മതിച്ചു. വന്ന വഴിയെ വിട്ടോ. ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസ്സാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസ്സാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ഇറങ്ങി ചെല്ലേ. കൂടുതൽ സെന്റിമെന്റ് ആണല്ലേ. ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു തന്നെ. കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ കൈവിടും ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടി അടിച്ചു വിടാതെ ഒരു മെഴുകി എടുത്ത് കത്തിരിടാ. എവിടെ നീ വെച്ചാണ് മെഴുകി പറ്റി? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ കിട്ടി. ഞാൻ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ. ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ് ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ പാവാടെ. നേരം വിളിക്കണം പറഞ്ഞു വിട്ടോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞു. പാവ ഉറങ്ങ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏതൊന്ന് അവള് പോയില്ലേ? ആവോ വാ. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ ഞാനിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ കുടിച്ചോ. ആരോട് ചോദിച്ചിട്ടാ സത്യം കൊണ്ട് കൊടുത്തിട്ടുണ്ട്? ഞാൻ വന്നല്ലടാ. ഓടാ. എന്റെ ഡ്രസ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ ചേർത്തിയായിരിക്കും. എന്നാ പിന്നെ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. അടുത്ത് പോകും. ഗുഡ് മോർണിംഗ്. എന്താണ് പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്? അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണെങ്കിൽ അടുക്കള എനിക്ക് പോകണമെന്നില്ല. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ് എന്ത് പ്രശ്നം? അല്ല മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്തേ ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ്
ഞാനിന്നലെ കണ്ടതാ ഒരുമാതിരി ആശുപത്രിയിൽ നേഴ്സിന്റെ പോലെ ഡ്രസ്സിട്ട് ഒരു പെണ്ണി ഞാൻ അല്ല അവിടെ ഇരിക്കുന്നത്. ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം അവിടെ വീണ്ടും പോയാ വീട് മാറിയില്ലേ? നീ കാരണം മനുഷ്യനോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെങ്കിലും. നീ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ശരിയാവില്ല, ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും, പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരെങ്കിലും ചെയ്യും, എന്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല, മായ. ബ്യൂട്ടിഫുൾ ആയി, എനിക്ക് ഇഷ്ടായി. അപ്പോ എന്തോ പേര് വരുന്നുടാ, പോട്ടെ. അതെന്താ? ഇതിപ്പോ അടുത്ത കുറിച്ച് ഏതാണോ വാതിൽ അടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നല്ലേ? അതെ. ഒന്ന് മറിയുന്നു, അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കണം. വല്ല കാര്യമുണ്ടോ? പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. അതിന്റെ വിടോ, എനിക്കൊന്ന് മൂന്നിന് വേണമേ. മൂന്നിനോ? അല്ല, രണ്ടിന്. അത് കള, ഇയാൾ എപ്പൊ നോക്കിയാലും അത് കള അത് കളാന്ന് പറയണ്ടല്ലേ. അതെ കളയണ്ടേ, നിനക്ക് സൗകര്യം ഉള്ളത് കളാ. അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി, ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ. എത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ. ഉള്ള കൂട്ടിന്ന് ഇപ്പൊ അധികം. ഈ മുറി അടച്ചിട്ടിരിക്ക? അല്ല, മുറി പൂട്ടിട്ടിരിക്ക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂം ആയിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. പറഞ്ഞേരട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടി ഇറണ. അവിടെ ഇരുന്ന് പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവരെ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത് കള. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പ? അപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോവാ. അല്ലേ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ, ഇനി ആരും വരില്ല അല്ലേ. എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടോ, സാധാരണ വീട് പൂട്ടാറില്ല തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഒന്ന് പുരുഷേട്ടം വന്ന ദിവസം ആയതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? എടാ അപ്പു, എവിടെ പോയി കിടക്കണേ ഉമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൊട്ടി ഇവന്മാര് എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ എന്താ അപ്പൂട്ട, എവിടെ? എന്റെ അമ്മേ, എന്റെ ശരീരം പെറക്കിനെ, എന്റെ മാതാവേ, എന്റെ മാതാവേ. അയ്യോ ഇതമ്മേ,
മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറി പിടിക്കും. ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശൂർ പൂരം കാണാൻ പോയിരുന്നു, കണ്ടറിഞ്ഞിട്ടോ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കാലോ. ആ കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു, ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്. വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്തിയോടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴുന്നെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തി വീട്ടിൽ കൊണ്ടുനടക്കാം. ഐഡിയ ഉള്ള പക്ഷെ അതിലൊന്നും ആ തള്ള വീടൊന്നും തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ചട്ടി ചവിട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടി നിനക്ക് വെച്ചിരും. ഇതെടുത്ത് അത് നോക്കി നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന മായിക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പൊ വരാം. ആ അയ്യോ, വാതിലടച്ചേര കള്ളന്മാരുണ്ടാവും. ഞാൻ കണ്ടു മക്കളെ. എന്ത് കണ്ട? ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, പ്രേതോ? ആ ഏയ് ചേട്ടത്തേക്ക് തോന്നിയായി. ഇല്ല മക്കളെ, ഇത് അവള. എവള്? ആ ലിസി. ഏത് ലിസി? ആ തൂങ്ങിച്ചത്ത ലിസി. ഓഹോ, അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ. ഉണ്ട് മക്കളെ, ഉണ്ട്. മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ല. അത് എനിക്കൊരു ഓർമ്മപ്പേശി പറ്റിയതാ മക്കളെ. ഓർമ്മപ്പേശി? നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇവിടെ. ഞാൻ ഇല്ല മക്കളെ നിങ്ങൾക്ക്. അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട, ആണുങ്ങളല്ലേ ചേട്ടത്തി. ആണുങ്ങൾ ചോര ഉച്ച കുടിക്കാൻ അവച്ചുകൊണ്ട് പറഞ്ഞത്. വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മക്ക് വാങ്ങിച്ചുണ്ടെന്നാ. പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു. തിന്നാനെ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ പ്രായം നോക്കിട്ടെ മോന്തക്ക് ഒരു വീക്കാൻ വെക്കുക. അടിച്ചതിന്റെ കൊന്നി എന്താ തീരാടുത്തരാട്ടാ. നിങ്ങൾ ഓക്കെ പോകില്ല. പൂവാല നിരോധിത മേഖല, ഇത് കൊള്ളാലോ പരിപാടി. എന്താ വസ്ത്രം കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? ഹലോ സുന്ദരി, ബസ് കാത്ത് നിൽക്കായിരിക്കല്ലേ? ബസ് ഓഫീസ് ആണ്, ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോവാൻ നിരോധവും. ഈ ബോർഡ് കണ്ടില്ലേ, ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യം ഒന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ. ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ. ഈ റിയൽ എസ്റ്റേറ്റിന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്ക വരെ ചുറങ്ങി. എന്നത്തെ കാര്യം കൊള്ളാവും. ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത്. അന്നലെ വൈകി പറഞ്ഞാ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ, അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ നിനക്കോ? പപ്പ ആ
ആദ്യം അണ്ണന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാനും ഷർട്ടും അങ്ങോട്ടിട്. ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല ഏച്ചോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പേടിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ, ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ആരാരെങ്കിലും അടിച്ചോണ്ട് പോവും. നിങ്ങളാണല്ലേ മിസ്റ്റർ പറഞ്ഞത്? ആ തനിക്ക് ജോലി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ജോലിയുണ്ട്. മേഡം, ഗുഡ് മോർണിംഗ്. മേഡം, ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എം ടി സി ഇല്ല. പിന്നെ ആരാണോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത രണ്ട് ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. അവരെവിടെ? എന്തെങ്കിലും ജോലി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തമൻ പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വീടൊരു പ്രശ്നമേ അല്ല, പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നു, ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. രണ്ടു മൂന്ന് ദിവസം അവരത് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോട് അമസ്തന്മാർ നിങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് സംഭവിച്ചേക്കണം, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. നാല് കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തമ പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? ദേ വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞങ്ങായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ടീ പാർട്ടി. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ സാർ, നാളെ കാണാം. ഓക്കെ. കാലേ കറ്റില്ല, കാലേ കറ്റി കളിക്കണ്ട, അത് വേണ്ട. ദേ ഇത് വെച്ച് അണ്ണൻ ഒരു ചെത്ത് ചെത്തണം. എവിടുന്ന് പൊക്കി? റെസ്റ്റോറന്റിൽ അവരുമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അപ്പൊ പൊക്കിയതാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ അണ്ണന്റെ ശിഷ്യനല്ലേ. മുല്ലപ്പൂവും പടി ഏറ്റു വിടക്കും പപ്പനും ഉണ്ടാ ഒരു സൗരം. അടി കിട്ടുമ്പോൾ പപ്പൻ തന്റെ പല്ലിനുമുണ്ടാ ഒരു വൈരൂപ്യം. അല്ല, ഡ്രസ് നന്നായിട്ടുണ്ട്. കൊള്ളാമല്ലേ. ഇത് എവിടെ കിട്ടിയതാ? ഇത് ഞാൻ അണ്ണന്റെ സ്വന്തം ഷർട്ട്. എന്റെ മറന്നുപോയി പറയാ. ഞാൻ ഇന്നലെ ദാമോദരന്റെ കടയിൽ അലക്കാൻ കൊടുത്ത ഡ്രസ് ആണല്ലോ ഇത്. ഓപ്പൺ ദി ഡോർ. ഉള്ളൂ പ്രശ്നം. ശരി, പ്രോബ്ലം. അയ്യോ, അങ്ങനെ ഒരു മോശക്കാരനൊന്നല്ലേ. ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല, ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടകയ്ക്ക് എടുത്തോണ്ടോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. ഞാൻ പാന്റും ഷർട്ട് ഇട്ടോണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ. അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. നാല് യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താണോ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യരെ പേടിപ്പിക്കാൻ ഭരണം പോലെ വരെ ഇരിക്കണം. ഇന്ദിരാ നഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടേച്ച് വരാം. ആ, വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആൾ തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആൾ സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. എന്തുവാ? പിന്നെ കാണാം. കൈമളേട്ട, ആരാ? എന്താ വേണ്ടത്?
വീട് മാറിപ്പോയി തോന്നുന്നു. ഇവിടെയാണ് താമസിച്ചിരുന്നേ ഞാൻ. ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷേ ഇത് ഇവിടെ നിർത്തി മാറ്റി വെച്ചോ എന്നൊരു സംശയം. അപ്പുറത്തെങ്ങാനും ഉണ്ടോ? പോകാൻ വരട്ടെ, ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ ആർ സി കൈമറന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡടാ, കുറച്ച് മരുന്ന് കുടിക്കുന്നു, കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാരി പിച്ചക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല, ഞങ്ങൾക്ക് ആരും വേണ്ട. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ ആർ സി കൈമള്. ഏത് ആർ സി കൈമള്? മാനേജർ നമ്മുടെ. നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ നാല് പാൽക്കള്ളന്മാരെ കുറിച്ച്? അതെ, ഉമ്മരാണ് പിടിയെടുത്ത്. എന്റെ വീട്ടിൽ കളവ് പോയതാ. ഊരടോ, നിർത്തണം നിർത്തണം കേട്ടാ. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവളുടെ കൂടെ പറ്റോ? ഈ നിരപരാധിക്ക് വഴിമാറി തരൂ. ട്രൗസറും ഷർട്ടും ഒക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി, വഴി തരൂ. പോരാ പോരാ. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. പിടിച്ചു പരൂരാ. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ. ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. കേക്ക് പറ്റിയോരാ പുലി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പഴേ, ഇത് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. എന്താടാ നിന്റെ കയ്യിൽ ഒരു ചോദ്യം? ഇതൊരു പാന്റും ഷർട്ടുമാ, അതെല്ലാം നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി എന്നാ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അത്? ഗിഫ്റ്റ് ഒന്നും അല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ, കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണ്, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അവരവന്തം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാം തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. താമസിക്കണ്ട, ഞാന് ഇതൊന്ന് തേച്ചും വരാം. അയ്യോ, കാലം കയറിച്ചവിടെ ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ ഏ, ഒന്നര ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപയാ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത്കളാ, അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ബോർഡാണ് ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ പപ്പാ ഇത്? ശരിക്കും അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്, അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. തെറ്റിപ്പോയോ? ഈ പാന്റ് ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണ, സോറിയാ. ഇനി പാന്റ് എടുത്ത പരിപാടിയിലെ ഷർട്ട് എടുത്ത പരിപാടി തൊലത്തല്ലേ. എനിക്ക് തല്ലുകൊണ്ട് കണ്ടട കണ്ടട കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഈ മേലാലി ഷർട്ട് പോട്ടെ. പാന്റ് ഷർട്ട് എടുത്ത പരിപാടി എന്റെ ജീവൻ. ഓടിക്കോ. കൊട്ട